kiddos, good morning and welcome to a new English video. Hi, how are you all? Yeah, fine, thank you. Had your breakfast? Yeah, that's okay. Well, very good. Then tell me what we learned in the last English class. What we learned? Chi and k. Two chi words. Chi. Yeah, cheek. Cheer. Okay, very good. Then, to k, ck, k. Pocket. Jacket. Okay, very good. And, today we have a guest. Yeah. എന്നും എല്ലാ ക്ലാസ്സുകളിലും ഗസ്റ്റ് കൊണ്ടുള്ള അടിപിടിയാണല്ലേ. യാ, ടുഡേ ഓൾസോ വി ഹാവ് എ ഗസ്റ്റ്. ആൻഡ് കാണണ്ടേ നമുക്ക് ആ ഗസ്റ്റിനെ? യാ, ബിഫോർ ദാറ്റ് ലെറ്റ്സ് വാച്ച് എ വീഡിയോ. ഓക്കേ, ലുക്ക്, വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് എ കേക്ക്. കേക്ക്, കേക്ക്. ഓക്കേ, നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദാറ്റ്? ദാറ്റ്സ് എ snake. We studied it. Snake. Then what? Yeah, it's a gate. Gate. Okay, then what? What is it? It's a plate. Then what is it? It's a cage. Then what? Yeah, what is it? It's a page from your book. So it's a page. Page. Okay. Video kando? Yeah. Then, neenga endengil special thoniyo? Anything special? Endengil thoniyo? Chilarku thoniyille. Mattullavarku adu thoniyilla. Adenda? നമുക്ക് അവർ കൂടെ തോന്നാവോ നോക്കാലോ. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ നമുക്ക് നോക്കാം. ഇന്ന് ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടോ? എന്തെങ്കിലും. സോ ലുക്ക് ആൻഡ് റീഡ് ദ വേർഡ്സ്. ഓക്കേ, ഫസ്റ്റ് വൺ. യാ, റെഡി? യാ, കേക്ക്. വാട്ട് ഈസ് ഇറ്റ്? കേക്ക്. യു ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഓ, ബർത്ത്ഡേ വന്നാൽ എവറിഥിങ് കണ്ട് കേക്ക് ആൻഡ് ഈറ്റ്. സോ കേക്ക്. ഓൾ ഓഫ് യു റീഡ് cake. Again, cake. Next one. Yeah, snake. Very good. Snake. നിങ്ങൾ പഠിച്ചാണല്ലോ. Yes, നിങ്ങൾ പഠിച്ചാണ്. Snake. Cake നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. Yeah, cake, snake. Then next one. അത് വായിച്ചു നോക്കിക്കേ. Yeah, gate. Aram, evide voice vandathu. Very good. Gate. Okay. And the next one? Ningal padichu. Yes. Yeah, plate. Njan parayilla. Ningal paranju, njan kedilla. Okay. Okay, ready? Yes. And the next word ningal padikkatha. ജി എന്ന ലെറ്ററും നമ്മൾ ഏത് സൗണ്ടാ പഠിച്ചിരിക്കുന്നേ? ഗ്. പക്ഷേ ചില സമയങ്ങളിൽ ജി യഥാർത്ഥ സൗണ്ടിലാ വരിക. എനിക്കൊരു റിയൽ സൗണ്ട് ഉണ്ട്, നിങ്ങൾ എന്നെ ഗ് എന്നൊന്നും പറയണ്ട, എനിക്ക് ജി എന്നും വരാൻ അറിയാന്ന് പറയും. ഇവിടെ ഇയാൾ വന്നിരിക്കുന്നത് റിയൽ സൗണ്ടുമായിട്ടാണ്. കേജ്. വാട്ട് ഈസ് ദാറ്റ്? കേജ്. സോ ജി സൗണ്ട്സ്, ജി വരുന്നുണ്ട്. ജയിക്കാണ് നമ്മൾ ജി പഠിച്ചതല്ലേ. കണ്ടോ, ഇംഗ്ലീഷ് എന്തൊരു മാജിക്. നോക്കിക്കേ, ജി ജി എന്ന ലെറ്ററും ജി വരുന്നുണ്ട്. കേക്ക്, നോ കേജ്. ഹൗ ടു റൈറ്റ് ഇറ്റ്? കേജ്. ഓൾ ഓഫ് ഇറ്റ് ആൽ കേജ്. കേജ്. ഓക്കേ, വെരി ഗുഡ്. ആൻഡ് നെക്സ്റ്റ് വൺ. യാ, പേജ്. ഇത് നമ്മൾ കുറച്ച് വേർഡ്സ് കണ്ടു. ഇവിടെ ടു ലെറ്റേഴ്സ് കളർ മാറി വന്നത് നിങ്ങൾ കണ്ടു അല്ലേ. അതെന്തായിരിക്കാം മേം? ഇടയ്ക്കുള്ള ആൾക്കാരെ മാത്രം. അവരാരൊക്കെയാണ്? യാ,
A and E ആണ് വന്നിരിക്കുന്നത്. A E. Yeah, vowels. Very good. അടി ക്ലാപ്പ് അടിച്ചേ. സൂപ്പർ ക്ലാപ്പ്. വോവൽസ് ആണ് A യും E യും ഒക്കെ അല്ലേ. വിശാന്തി വോയിസ്. A E. പറഞ്ഞു നിങ്ങൾ, ഞാൻ പറയില്ല. ചിലരൊക്കെ പറയാതിരിക്കുന്നവരുണ്ട്, അവർക്ക് മേം പറഞ്ഞ അവർക്ക് വേഗം മനസ്സിലാവും. ആ മേം മിണ്ടാതെ പറഞ്ഞു. അതെന്തിനായിരിക്കും? അപ്പൊ അവർക്ക് എന്തോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, സംതിങ് സ്പെഷ്യൽ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, സൗണ്ട്സ് ആ കു, ഈ സൗണ്ട്സ് എ. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ വായിക്കുക? കു എ എ അ ക ക കെ കു കാക്കു 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 എ. ചില സ്ഥലങ്ങളിൽ സൗണ്ട് ഉപയോഗിച്ച് വായിക്കല് നമുക്ക് ബുദ്ധിമുട്ട് വരും. കാരണം എന്താണെന്നറിയോ, ചില വേർഡ്സിനകത്ത് ഒരു മാജിക് കിടക്കാറുണ്ട്. സംതിങ് സ്പെഷ്യൽ മാജിക്. ആ മാജിക് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ നമ്മൾ കുറെ വേർഡ്സ് കണ്ടില്ലേ നേരത്തെ, നമുക്ക് ജസ്റ്റ് നേരത്തെ കണ്ടതെന്ന് ഓർക്കാം. കേജ്, പേജ്, കേക്ക്, പ്ലേറ്റ്, എല്ലാവരുടെയും എൻഡിങ് ലെറ്റേഴ്സ് ആരായിരുന്നു? യെസ് ഇ ആയിരുന്നു. ഇടയ്ക്ക് വന്നതാണ് ആരായിരുന്നു? എ ആയിരുന്നു. സോ എ ആൻഡ് ഇ ഒരിടത്ത് വന്നപ്പോ എ എന്ന ലെറ്റർ നമ്മൾ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്ത്? ആ എന്നാണോ പറഞ്ഞതിന്നോ? കേക്ക്, പേജ്, പ്ലേറ്റ്. അവിടെ എന്താ മാജിക് വന്നിരിക്കുന്നേ? എ എന്നാണ്. നേരത്തെ ജി എന്ന ലെറ്റർ എന്ത് ചെയ്തു? റിയൽ സൗണ്ടിൽ തിരിച്ചു വന്നു. എന്റെ സൗണ്ട് ജി എന്ന് തന്നെ പറയണം. നിങ്ങൾ ഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാന്ന് പറഞ്ഞു. ഇവിടെ എയും പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എന്നെ എ എന്ന് പറയാറില്ലേ, പക്ഷെ നിങ്ങൾ ആ എന്നല്ലേ പഠിച്ചിരിക്കുന്നേ. ഐ ഹാവ് അനദർ സൗണ്ട് ഓൾസോ. മൈ സൗണ്ട് ഈസ് എ. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. അത് എപ്പോഴാ വരിക എന്നറിയോ? എ എന്ന് എല്ലാം ഇപ്പോഴും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിന്റെ മാജിക്. അതായത് ഈ എന്ന നമ്മുടെ വവൽ ലെറ്റർ കൊണ്ട് അവസാനിച്ചാൽ മാത്രമേ എ എന്ത് ചെയ്യുള്ളൂ, ജമ്പിങ് നടത്തുള്ളൂ, എ എന്ന് പറയുള്ളൂ. കേക്ക്, പേജ്, പ്ലേറ്റ്, ഗേറ്റ്, ഒത്തിരി വാക്കുകളുണ്ട്. ഇയിലാണ് എൻഡി. അപ്പൊ ഇനി മുതൽ ഈ അവസാനിക്കുന്ന വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യില്ല, ഈയുടെ സൗണ്ട് ഉപയോഗിച്ച് വായിക്കോ? നോ. വെരി ഗുഡ്. ഈ കൊണ്ട് അവസാനിച്ചാൽ ഓർക്കുക, ഇതിന്റെ ലാസ്റ്റ് ഇ ആവുമ്പോ എ എന്താകും? ആ എന്നല്ല, എ എന്ന് പറയും. ഈയുടെ സൗണ്ട് അവിടെ ഇ എന്നാണ് വരിക. കേജ്, പ്ലേറ്റ്, മേക്ക്, ഗേറ്റ്, ഇങ്ങനെ ആ ലെറ്ററിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. ഈ അവിടെ സൈലന്റ് ആയി. ഈ അവിടെ സൈലന്റ് ആയിട്ട് എയോട് പറഞ്ഞ് ചാടിക്കുന്നു. ഓക്കേ, ഇതാണ് ഇന്നത്തെ മാജിക്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇന്ന് മാം ഒരു വാക്ക് തരും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഏതെല്ലാം ഈ അവസാനിക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും, അതെന്ത് ചെയ്യണം? നിങ്ങൾ മംസ് ബുക്കിലേക്കോ നോട്ട് ബുക്കിലോ എഴുതിക്കോളൂ. ബുക്കിനകത്ത് ഇല്ലാത്ത വേർഡ്സ് കണ്ടെത്തി മാമിന് ഇട്ട് തരണം. പറ്റുമോ? പറ്റും, പറ്റും. കാരണം ന്യൂസ് പേപ്പറിലൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടാവും. എല്ലോട്ടെ നിങ്ങൾക്ക് നന്നായിട്ട് പ്ലെന്റി ഓഫ് വേർഡ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പൊ ഇന്ന് ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയാൻ ഗസ്റ്റുകളല്ല, പക്ഷെ സൗണ്ട് ഗസ്റ്റ് ആണ് അല്ലേ? യെസ്, റിയലി നമ്മുടെ സൗണ്ട് ഗസ്റ്റ് ആണ്. എ യഥാർത്ഥ സൗണ്ടിലേക്ക് തിരിച്ചുപോയി. ഈ അവിടെ ഗേറ്റ് എന്ന് പറയുമ്പോ ചു എന്നുള്ളത് ടീയുടെ സൗണ്ട് ആണ്. ഈക്ക് അവിടെ ഒരു റോളും ഇല്ല. ഞാൻ ഇവിടെ നിന്നോളാം, നീ നല്ല ഉച്ചത്തിൽ പറഞ്ഞോളാം പറഞ്ഞു എയോട്. ഈ അവിടെ സൈലന്റ് ആണ് കേട്ടോ. ഈ ഒരു വേർഡിന്റെ അവസാനം ഈ വരുമ്പം ഈ സൈലന്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. മൈ ക്യൂട്ടീസ്, റീഡ് എ ഇ അല്ലേ? അത് നമുക്ക് സൗണ്ട് ഉപയോഗിക്കേണ്ട, എ ഇ അങ്ങനെ തന്നെ. നൗ റീഡ് ദിസ്, റീഡ് ഇറ്റ്.
my yes mom da gave me a what cake my mom gave me a cake. All of you read, my mom gave me a cake. Yes. Yeah, this one. Play H. Yes. So read it. Okay, kittiya? Yes. Then this area. Very. Idu padichu vaikkanam. Ningal thanne vaichollu ta. പഠിച്ചതൊക്കെ തനിച്ച് വായിച്ചോളാം. ദിസ് വൺ കേക്ക്. ദിസ് യാ നിങ്ങൾക്കറിയാം. ദിസ് വൺ ഗേറ്റ്. ദിസ് വൺ അറിയാം. ദിസ് വൺ കേജ്. ദിസ് വൺ നിങ്ങളുടെ ബുക്കിൻ്റെ പേജ് ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ലുക്ക് ഹിയർ. മേക്ക്. Yeah. Take. Date. Late. Game. And name. What's your name? Okay. Then today you have work in page number 30. So cake, fill A and E. This and here, and write these three words here. Okay, then next look below, read it yourself. This one and write here, this sentence write here. Okay, and this one, this sentence also write here. That's it. Mem vaichu therunnilla ketto. Okay, yeah. Then one more work, that's let's do. Read the words and rearrange them in the boxes. Here we can see four boxes. Look, 1, 2, 3, 4 boxes. Then can you write more words? That is the question. So, A E words we already learned. Okay, A E words we learned. Look here, read the words. ഇവിടെ നിങ്ങൾക്ക് A E വരുന്ന words എത്ര എണ്ണമുണ്ടോ അവരെ ഇവിടേക്ക് ഒന്ന് എഴുതുക. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇല്ലാത്തതും നിങ്ങൾക്ക് അറിയുന്നതുമായ എ ഇ വേർഡ്സിനെ ഇവിടെ റൈറ്റ് ചെയ്യുക. 1, 2, 3, 4 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടില്ല, അവിടെ ടച്ച് ചെയ്യണ്ട. ഈ കോളത്തിൽ ഇവിടെ ഉള്ളത് മാത്രം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. യെസ്, ചിലപ്പോൾ 1, 2, 3, 4, 5 ലൈനേ ഉള്ളൂ, ചിലപ്പോൾ അത്ര ഇവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടെത്തി, എവിടുന്നെങ്കിലും കണ്ടെത്തി വേണം. സെക്കൻഡ് കോളത്തിൽ, ഈ കോളത്തിലേക്ക് നിങ്ങൾ തനിച്ച് എഴുതണം, ഇവിടെ ഒന്നും ടച്ച് ചെയ്യണ്ട. ഓക്കെ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.